നമസ്കാരം ഏവർക്കും പി എസ് സി മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. അടുത്തിടെ അന്തരിച്ച സുർജിത് സെൻഗുപ്ത ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. അടുത്തിടെ അന്തരിച്ച സുർജിത് സെൻഗുപ്ത ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഗാർഹിക വൈദ്യുതീകരണം കൈവരിക്കാനുള്ള സൗഭാഗ്യ പദ്ധതിയിൽ സൗരോർജ അധിഷ്ഠിത സ്റ്റാൻഡ് അലോൺ സംവിധാനത്തിലൂടെ ഏറ്റവും കൂടുതൽ വീടുകൾ വൈദ്യുതീകരിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഗാർഹിക വൈദ്യുതീകരണം കൈവരിക്കാനുള്ള സൗഭാഗ്യ പദ്ധതിയിൽ സൗരോർജ അധിഷ്ഠിത സ്റ്റാൻഡ് അലോൺ സംവിധാനത്തിലൂടെ ഏറ്റവും കൂടുതൽ വീടുകൾ വൈദ്യുതീകരിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. സംസ്ഥാനത്ത് ഏപ്രിൽ 2 മുതൽ 6 വരെ നടത്തുന്ന ദേശീയ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്? കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം. സംസ്ഥാനത്ത് ഏപ്രിൽ 2 മുതൽ 6 വരെ നടത്തുന്ന ദേശീയ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് എസ് മണികുമാർ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ് മണികുമാർ. സിയാലിൻ്റെ പുതിയ ഹരിത ഊർജ പദ്ധതി കേരളത്തിൽ ഏതു സ്ഥലത്താണ് വരുന്നത്? പയ്യന്നൂർ. സിയാലിൻ്റെ പുതിയ ഹരിത ഊർജ പദ്ധതി കേരളത്തിൽ ഏതു സ്ഥലത്താണ് വരുന്നത്? പയ്യന്നൂർ. FIFA 2022 ഖത്തർ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ രാജ്യം? റഷ്യ. FIFA 2022 ഖത്തർ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ രാജ്യം? റഷ്യ. ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയ പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഏത്? ഈ റുപ്പി. ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയ പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഈ റുപ്പി. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിൻ്റെ സംരംഭത്തിൻ്റെ സ്മരണയ്ക്ക് സോയിൽ ഹെൽത്ത് കാർഡ് ദിനമായി ഇന്ത്യ ആചരിക്കുന്ന ദിനം? February 19. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിൻ്റെ സംരംഭത്തിൻ്റെ സ്മരണയ്ക്ക് സോയിൽ ഹെൽത്ത് കാർഡ് ദിനമായി ആചരിക്കുന്ന ദിനമാണ് February 19. രാജ്യത്തെ ആദ്യ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് വരുന്നത് ഡൽഹി. രാജ്യത്തെ ആദ്യ ഇ വേസ്റ്റ് ഇക്കോ പാർക്ക് വരുന്നത് ഡൽഹി. 2022 രാജ്യാന്തര വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയ മെട്രോ? കൊച്ചി മെട്രോ. 2022 രാജ്യാന്തര വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയ മെട്രോ? കൊച്ചി മെട്രോ. 6 ക്രിക്കറ്റ് ലോകകപ്പുകളിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം? മിതാലി രാജ്. 6 ക്രിക്കറ്റ് ലോകകപ്പുകളിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം? മിതാലി രാജ്. 2022 ഗൂഗിൾ $100 കോടി നിക്ഷേപിക്കാൻ തീരുമാനിച്ച ടെലികോം കമ്പനി? എയർടെൽ. 2022 ഗൂഗിൾ $100 കോടി നിക്ഷേപിക്കാൻ തീരുമാനിച്ച ടെലികോം കമ്പനി? എയർടെൽ. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്ന പദവി തുടർച്ചയായ 5 വർഷവും നിലനിർത്തുന്ന രാജ്യം? ഫിൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്ന പദവി തുടർച്ചയായി 5 വർഷവും നിലനിർത്തുന്ന രാജ്യം? ഫിൻലാൻഡ്. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം? അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം? അഫ്ഗാനിസ്ഥാൻ. CSIR നൽകുന്ന ശാന്തി സ്വരൂപ് പട്നഗർ പുരസ്കാരം 2021 ലഭിച്ച മലയാളി? ഡോക്ടർ ജി മോൻ പന്നിമക്കൾ. CSIR നൽകുന്ന ശാന്തി സ്വരൂപ് പട്നഗർ പുരസ്കാരം 2021 ലഭിച്ച മലയാളി ഡോക്ടർ ജി മോൻ പന്നിമക്കൾ. ഈയുടെ അന്തരിച്ച അബുൾ ഹസൻ ബെനിസ്ദർ ഏതു രാജ്യത്തെ ആദ്യ പ്രസിഡന്റായിരുന്നു? സൗദി അറേബ്യ.
ഈയിടെ അന്തരിച്ച അബുൾ ഹസൻ ബെനിസ്ദാർ ഏതു രാജ്യത്തെ ആദ്യ പ്രസിഡന്റായിരുന്നു? സൗദി അറേബ്യ. ബഹിരാകാശത്ത് ആദ്യമായി സിനിമ ചിത്രീകരിച്ച രാജ്യം റഷ്യയാണ്. സിനിമ ഏതാണ്? ചലഞ്ച്. ബഹിരാകാശത്ത് ആദ്യമായി സിനിമ ചിത്രീകരിച്ച രാജ്യമാണ് റഷ്യ. ചിത്രീകരിച്ച സിനിമ ചലഞ്ച്. ഇന്ത്യൻ വംശജയായ അനിത ആനന്ദ് ഏതു രാജ്യത്തെ പ്രതിരോധ മന്ത്രിയായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? കാനഡ. ഇന്ത്യൻ വംശജയായ അനിത ആനന്ദ് കാനഡയിലെ പ്രതിരോധ മന്ത്രിയായാണ് അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യാന്തര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17. രാജ്യാന്തര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5. ആഗോള പട്ടിണി സൂചികയിൽ 116 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 101. ആഗോള പട്ടിണി സൂചികയിൽ 116 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 101. 45th വയലാർ പുരസ്കാരം ലഭിച്ച കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. എഴുതിയതാര്? ബെന്യാമിൻ. ബെന്യാമിൻ്റെ കൃതിയായ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 45th വയലാർ പുരസ്കാരം ലഭിച്ചത്. 45th വയലാർ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിൻ്റെ കൃതിയായ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ല കേരളത്തിലാണ്. സ്ഥിതി ചെയ്യുന്നത് വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ല വയനാട്. ഇന്ത്യൻ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2019 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രജനീകാന്ത്. ഇന്ത്യൻ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2019 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രജനീകാന്ത്. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ദാമോദർ മൗസോ ഏതു സംസ്ഥാനത്ത് നിന്നുള്ള സാഹിത്യകാരനാണ്? ഗോവ. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ദാമോദർ മൗസോ ഏതു സംസ്ഥാനത്ത് നിന്നുള്ള സാഹിത്യകാരനാണ്? ഗോവ. 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ച ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞ നീന ഗുപ്ത. 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ച ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞ നീന ഗുപ്ത. 2021 വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹർണ സന്ധു ഏതു രാജ്യക്കാരിയാണ്? ഇന്ത്യ. 2021 വിശ്വസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹർണ സന്ധു. ഹർണ സന്ധു ഇന്ത്യക്കാരിയാണ്. ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് എവിടെ വെച്ചാണ്? തമിഴ്നാട്ടിലെ കുന്നൂർ. ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് തമിഴ്നാട്ടിലെ കുന്നൂരിൽ വെച്ചാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ 1st നഗരം തിരുവനന്തപുരം. ഇന്ത്യയിൽ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ 1st നഗരം തിരുവനന്തപുരം. കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ആദ്യം കണ്ടെത്തിയ രാജ്യം? ദക്ഷിണാഫ്രിക്ക. കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ആദ്യം കണ്ടെത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ഏത് ഏഷ്യൻ രാജ്യത്തെയാണ് ഈയിടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത്? ഇന്ത്യ. ഏത് ഏഷ്യൻ രാജ്യത്തെയാണ് ഈയിടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത്? ഇന്ത്യ. G7 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം 2021 ഡിസംബറിൽ നടന്നത് എവിടെ വെച്ച്? UK. G7 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം 2021 ഡിസംബറിൽ നടന്നത് UKയിൽ വെച്ച്. ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാടിലെ തഞ്ചാവൂരിൽ. ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാടിലെ തഞ്ചാവൂരിൽ. 2021 ഏപ്രിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം വരുണ 2021. 2021
ഏപ്രിലിൽ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമാണ് വരുണ 2021. ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം. യുനെസ്കോ പൈതൃക പദവി ലഭിക്കുന്ന ഏഷ്യയിൽ നിന്നുള്ള ആദ്യ ഉത്സവം കൊൽക്കത്തയിലെ ദുർഗാപൂജ. യുനെസ്കോ പൈതൃക പദവി ലഭിക്കുന്ന ഏഷ്യയിൽ നിന്നുള്ള ആദ്യ ഉത്സവം കൊൽക്കത്ത ദുർഗാപൂജ. ഭൂട്ടാൻ സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ നഗദാഗ് പെൽജി ബോർലോ പുരസ്കാരം 2021 ലഭിച്ച ഭാരതീയൻ നരേന്ദ്രമോദി. ഭൂട്ടാൻ സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ നഗദാഗ് പെൽജി ബോർലോ പുരസ്കാരം 2021 ലഭിച്ച ഭാരതീയൻ നരേന്ദ്രമോദി. തമിഴ്നാടിനെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ച തമിഴ് തായ് വാഴ രചിച്ച മനോന്മിനിയം സുന്ദരൻപിള്ളയുടെ ജന്മസ്ഥലം ആലപ്പുഴ. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ച തമിഴ് തായ് വാഴ രചിച്ച മനോന്മിനിയം സുന്ദരൻപിള്ള ജനിച്ചത് ആലപ്പുഴയിൽ. ഈയിടെ അന്തരിച്ച വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ ഡെസ്മണ്ട് ടുട്ടു ഏതു രാജ്യക്കാരനാണ്? ദക്ഷിണാഫ്രിക്ക. ഈയിടെ അന്തരിച്ച വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ ഡെസ്മണ്ട് ടുട്ടു ഏതു രാജ്യക്കാരനാണ്? ദക്ഷിണാഫ്രിക്ക. കേന്ദ്ര സർക്കാരിൻ്റെ സത് സൂചികയിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 5. കേന്ദ്ര സർക്കാരിൻ്റെ സത് ഭരണ സൂചികയിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 5. ലോകത്ത് ആദ്യമായി കാന്തിക ശക്തി ഉപയോഗിച്ച് മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെ വേഗത്തിലോടുന്ന മാഗ്ലേവ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം? ചൈന. ലോകത്ത് ആദ്യമായി കാന്തിക ശക്തി ഉപയോഗിച്ച് മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെ വേഗത്തിലോടുന്ന മാഗ്ലേവ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം? ചൈന. തദ്ദേശീയരുടെയും പട്ടിക വിഭാഗങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് ഭരണ സംവിധാനത്തിൽ പ്രത്യേക വകുപ്പ് ആരംഭിക്കാൻ 2021 ജൂലൈയിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് അസം. തദ്ദേശീയരുടെയും പട്ടിക വിഭാഗങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് ഭരണ സംവിധാനത്തിൽ പ്രത്യേക വകുപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അസം. കേരള സ്റ്റേറ്റ് സ്പോർട് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എറണാകുളം ജില്ല. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എറണാകുളം ജില്ല. 2021 ഇന്ത്യയുമായി 2+2 മിനിസ്റ്റീരിയൽ മീറ്റ് നടത്തിയ രാജ്യം നേപ്പാൾ. 2021 ഇന്ത്യയുമായി 2+2 മിനിസ്റ്റീരിയൽ മീറ്റ് നടത്തിയ രാജ്യം നേപ്പാൾ. ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഹോണുകൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച ദേശീയ ഉദ്യാനം കാസിരംഗ. ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഹോണുകൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച ദേശീയ ഉദ്യാനം കാസിരംഗ. കർഷകരുടെ വരുമാന വർധന ലക്ഷ്യമിട്ട് 2021 ഓഗസ്റ്റിൽ ഇ ക്രോപ്പ് സർവേ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കർഷകരുടെ വരുമാന വർധന ലക്ഷ്യമിട്ട് 2021 ഓഗസ്റ്റിൽ ഇ ക്രോപ്പ് സർവേ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. സൈബർ സെക്യൂരിറ്റി കമ്പനിയായ സർഫ് ഷാർക്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 59. സൈബർ സെക്യൂരിറ്റി കമ്പനിയായ സർഫ് ഷാർക്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 59. സൈബർ സെക്യൂരിറ്റി കമ്പനിയായ സർഫ് ഷാർക്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ സ്ഥാനം 59. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ചത് കങ്കണ റണൌട്ട്. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി ഉത്തർപ്രദേശ് സർക്കാർ നിയമിച്ചത് കങ്കണ റണൌട്ട്. ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രവും സ്റ്റാമ്പ് പതിച്ച തപാൽ കവറുമാണ് ചങ്ങനാശ്ശേരി പോസ്റ്റ് ഡിവിഷൻ പുറത്തിറക്കിയത്? അക്കമ്മ ചെറിയാൻ. ഫിലാറ്റലി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രവും സ്റ്റാമ്പ് പതിച്ച തപാൽ കവറുമാണ് ചങ്ങനാശ്ശേരി പോസ്റ്റ് ഡിവിഷൻ പുറത്തിറക്കിയത്? അക്കമ്മ ചെറിയാൻ.
ഈ 50 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.